എല്ലാവർക്കും സുഖല്ലേ? അവധിക്കാലമൊക്കെ നന്നായി ആസ്വദിച്ചില്ലേ? ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ഇനി ടീച്ചർ ഒരു കൊച്ചു കഥ പറയാം. കഥകൾ ഇഷ്ടമാണോ കൂട്ടുകാർക്ക്? എല്ലാവരും ശ്രദ്ധിക്കണേ. ഉണ്ണിക്കുട്ടനും കൂട്ടുകാരും മാമ്പഴത്തോട്ടത്തിലേക്ക് പോയ കഥ. അവർ അങ്ങനെ മാമ്പഴത്തോട്ടത്തിലേക്ക് നടന്നു പോയി. മാമ്പഴം! അവർക്ക് സന്തോഷമായി. അവർ എത്ര പേരുണ്ട്? സാഹിലി പറഞ്ഞേ. അവർ 10 പേരുണ്ട്. എത്ര പേർ? 10 പേർ. നോക്കൂ, അവർ മാവ് കുലുക്കാൻ തുടങ്ങി. മാമ്പഴങ്ങൾ ഓരോന്ന് വീഴുന്നു. അങ്ങനെ മാമ്പഴങ്ങൾ കൊട്ടയിലേക്കും ശേഖരിക്കാൻ തുടങ്ങി. എണ്ണി എണ്ണി മാമ്പഴം ഓരോരുത്തരും കൊട്ടയിലേക്ക് ശേഖരിച്ചു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഒരു കുട്ടയിൽ 10 മാമ്പഴം. അമ്മുവിന് സന്തോഷമായി. എനിക്ക് 10 മാമ്പഴം കിട്ടി. എല്ലാവരും എണ്ണുന്നു. കുട്ടയിലേക്ക് മാമ്പഴം എണ്ണി എണ്ണിയിരുന്നു. വീണ്ടും 10 മാമ്പഴം. ഉണ്ണിക്കുട്ടന് സന്തോഷമായി. എനിക്കും കിട്ടി 10 മാമ്പഴം. നോക്കൂ, കൂട്ടുകാർക്ക് 9 പേർക്ക് കിട്ടി 10 മാമ്പഴം. പാവ അപ്പു. അപ്പുവിന് എത്രയാ കിട്ടിയെന്ന് നോക്കാലോ. അപ്പുവിന് 9 മാമ്പഴേ കിട്ടിയുള്ളൂ. അവസാനം ആയതുകൊണ്ട് അപ്പുവിന് 9 മാമ്പഴം മാത്രമേ കിട്ടിയുള്ളൂ. 9 പേർക്കും കൂടി 10, 10, 10. അങ്ങനെ 9 10കൾ ചേർന്ന് 90 മാമ്പഴം കിട്ടി. അപ്പുവിന്റെ മാമ്പഴം കൂടി ഇതോടൊപ്പം ചേർത്താലോ കൂട്ടുകാർക്ക് 9 പേർക്ക് കിട്ടിയ 90 മാമ്പഴവും കൂട്ടണം അപ്പുവിന്റെ 9 മാമ്പഴവും. എത്ര കിട്ടും? 99. 90 കൂട്ടണം 9, 99. പാവ അപ്പു. അപ്പുവിന് ഒരെണ്ണം കൂടി വേണ്ടേ? അപ്പു പതുക്കെ മാവിൻ തോട്ടത്തിലേക്ക് നടന്നു. ഹായ്, ഒരു കൊച്ചു കാറ്റ് വീശി. അതാ ഒരു മാമ്പഴവും കൂടി വീണു. അപ്പു ഓടിച്ചെന്നെടുത്തു. അപ്പുവിന്റെ കൊട്ടയിലേക്ക് ഇട്ടു. അപ്പുവിന് നേരത്തെ കിട്ടിയ 9 മാമ്പഴവും അതിന്റെ കൂടെ 1 മാമ്പഴവും കൂടി ചേർത്ത് വച്ചു. നോക്കൂ, ഇപ്പോഴെത്ര കിട്ടി? 9 കൂട്ടണം 1, 10 മാമ്പഴം. അപ്പുവിനും കിട്ടി 10 മാമ്പഴം. 9 കൂട്ടണം 1, 10. 10 കൂട്ടുകാർക്കും കൂടി ആകെ എത്ര മാമ്പഴം കിട്ടി? 10, 10, 10 അല്ലേ? 10 10കൾ ചേർന്ന് 100 മാമ്പഴം കിട്ടി. നോക്ക, കൂട്ടുകാർക്ക് നേരത്തെ കിട്ടിയ 99ഉം അപ്പുവിന് ഇപ്പോൾ കിട്ടിയ 1ഉം കൂടി ചേർത്ത് വച്ചു. 99 കൂട്ടണം 1, 100. കൂട്ടുകാർക്ക് 10 കൂട്ടുകാർക്കും കൂടി ആകെ കിട്ടിയ മാമ്പഴം 100 മാമ്പഴം. 10 10കൾ ചേർന്ന് 100.
ഇരുപത്, മുപ്പത്, നാൽപ്പത്, അൻപത്, അറുപത്, എഴുപത്, എൺപത്, തൊണ്ണൂറ്, നൂറ്. അങ്ങനെ പത്ത് പത്തുകൾ ചേർന്ന് നൂറ് മാമ്പഴം കൂട്ടുകാർക്ക് കിട്ടി. പിന്നീട് കൂട്ടുകാർ പോയത് വീട്ടിലേക്ക് മടങ്ങുന്ന വഴി നല്ലൊരു വാഴത്തോട്ടത്തിലേക്കാണ്. ഹായ്, നിരനിരയായി വരി വരിയായി വാഴകൾ, എന്തു ഭംഗിയാ കാണാൻ. ഉണ്ണിക്കുട്ടൻ ഒരാഗ്രഹം തോന്നി, അതൊന്ന് എണ്ണി നോക്കിയാലോ. എല്ലാവർക്കും സമ്മതമായി. അവർ എണ്ണാൻ തുടങ്ങി. ഒരു വരിയിൽ പത്തു വാഴകൾ, അങ്ങനെ പതിനൊന്ന് വരികൾ. ഇനി നമുക്കാകെ എത്ര വാഴകളുണ്ടെന്ന് എണ്ണി നോക്കാം. പത്ത് വരികളിൽ പത്ത് വാഴകൾ ചേർന്നാൽ നൂറ്, പത്ത് പത്തുകൾ ചേർന്നാൽ നൂറ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു മനസ്സിലാക്കിയില്ലേ. അതുപോലെ പത്ത് വരിയിലെ പത്ത് വാഴകൾ ചേർന്നാൽ നൂറ് വാഴകൾ. അതിന്റെ കൂടെ പതിനൊന്നാമത്തെ വരിയും ചേർക്കേണ്ടേ? നോക്കാം. ആ പത്ത് വരിയുടെ കൂടെ പതിനൊന്നാമത്തെ വരിയിൽ നിന്ന് ഒരു വാഴയും കൂടി ചേർത്തു. നോക്കൂ, നൂറ് വാഴയുടെ കൂടെ ഒരു വാഴയും കൂടി ചേർത്ത് വെച്ചു. നൂറ് കൂട്ടണം ഒന്ന്, നൂറ്റി ഒന്ന്. നൂറിന്റെ കൂടെ രണ്ട് ചേർത്തപ്പോഴോ? നൂറ് കൂട്ടണം രണ്ട്, നൂറ്റി രണ്ട്. അങ്ങനെ നൂറ്റി മൂന്ന്, നൂറ്റി നാല്, നൂറ്റി അഞ്ച്, നൂറ്റി ആറ്, നൂറ്റി ഏഴ്, നൂറ്റി എട്ട്, നൂറ്റി ഒൻപത്, നൂറ്റി പത്ത്. പതിനൊന്ന് വരിയിലെ വാഴകളും ചേർത്ത് എണ്ണിയപ്പോൾ കൂട്ടുകാർക്ക് എത്ര കിട്ടി? നൂറ്റിപ്പത്ത് വാഴകൾ. ഈ പട്ടിക ശ്രദ്ധിക്കൂ. നൂറ് കൂട്ടണം ഒന്ന്, നൂറ്റി ഒന്ന്. നൂറ് കൂട്ടണം രണ്ട്, നൂറ്റി രണ്ട്. നൂറ് കൂട്ടണം മൂന്ന്, നൂറ്റി മൂന്ന്. നൂറ് കൂട്ടണം നാല്, നൂറ്റി നാല്. നൂറ് കൂട്ടണം അഞ്ച്, നൂറ്റി അഞ്ച്. നൂറ് കൂട്ടണം ആറ്, നൂറ്റി ആറ്. നൂറ് കൂട്ടണം ഏഴ്, നൂറ്റി ഏഴ്. നൂറ് കൂട്ടണം എട്ട്, നൂറ്റി എട്ട്. നൂറ് കൂട്ടണം ഒമ്പത്, നൂറ്റി ഒമ്പത്. നൂറ് കൂട്ടണം പത്ത്, നൂറ്റി പത്ത്. ഇങ്ങനെ സംഖ്യകൾ തുടർന്ന് പോകുന്നു. ഇങ്ങനെ നൂറ്റി പത്ത്, നൂറ്റി പതിനൊന്ന്, നൂറ്റി പന്ത്രണ്ട്, അങ്ങനെ സംഖ്യകൾ തുടർന്നു പോകും. കൂട്ടുകാരിനി ഈ സംഖ്യകൾ തുടർന്ന് നോട്ട്ബുക്കിൽ എഴുതുകയും അത് തുടർ സംഖ്യകൾ കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യണം. ഈ സംഖ്യകൾ ഉറപ്പിക്കുന്നതിനും തുടർ സംഖ്യകൾ പഠിക്കുന്നതിനും അമ്മമാർ കൂട്ടുകാരെ സഹായിക്കുകയില്ലേ? ഇനി ഈ വർക്ക്ഷീറ്റ് ഒന്ന് ശ്രദ്ധിക്കൂ. നമ്മൾ നേരത്തെ പഠിച്ച പട്ടിക, നൂറ് കൂട്ടണം ഒന്ന്, നൂറ്റി ഒന്ന്, നൂറ് കൂട്ടണം രണ്ട്, നൂറ്റി രണ്ട്, ഇങ്ങനെ തുടർന്ന് പോകുന്ന സംഖ്യകൾ കൂട്ടുകാർ നോട്ട്ബുക്കിൽ എഴുതുക. ഈ വർക്ക്ഷീറ്റ് പൂർത്തിയാക്കുകയും തുടർ സംഖ്യകൾ പഠിക്കുകയും ചെയ്യുക. നമ്മുടെ കൂട്ടുകാരെ സംഖ്യകൾ ഉറപ്പിക്കുന്നതിനും തുടർസംഖ്യ പഠിക്കുന്നതിനും അമ്മമാരെ സഹായിക്കുമല്ലോ. വർക്ക്ഷീറ്റ് രണ്ട് പരിചയപ്പെടാലോ. മുത്തുമാല കോർക്കാം. സംഖ്യകൾ ക്രമത്തിൽ എഴുതി നിറം കൊടുക്കുക. മുകളിൽ പലതരം നിറമുള്ള മുത്തുകളുണ്ട്. ആ മുത്തുകളെല്ലാം ചേർത്ത് വെച്ച് നല്ലൊരു മാല ഉണ്ടാക്കുക. മുകളിലുള്ള മുത്തിന്റെ അതേ നിറവും താഴെ മാലയ്ക്കുള്ള മുത്തിനും കൊടുക്കുക. സംഖ്യകൾ എഴുതുമ്പോൾ ക്രമത്തിൽ എഴുതുവാൻ ശ്രദ്ധിക്കുക. ഷീറ്റ് മൂന്ന് പരിചയപ്പെടൂ. എത്ര രൂപയുണ്ടെന്ന് കണ്ടെത്താം. നൂറ് രൂപ നോട്ടുകൾ, ആകെ തുക എത്രയെന്ന് നോക്കാം. ഒരു നൂറ് രൂപ ഒന്ന്, രണ്ട് നൂറ് രൂപ നോട്ടുകൾ ഇരുന്നൂറ് രൂപ, നൂറ് മൂന്ന് നൂറ് രൂപ നോട്ടുകൾ മുന്നൂറ് രൂപ. താഴെ അതിൻ്റെ താഴെയുള്ളത് രക്ഷിതാക്കളുടെ സഹായത്തോടു കൂടി കൂട്ടുകാർ വർക്ക്ഷീറ്റ് പൂർത്തിയാക്കുക.
വിട്ടുപോയ കളങ്ങളിൽ സംഖ്യകൾ എഴുതി പൂർത്തിയാക്കൂ. തുടർ സംഖ്യകൾ പഠിക്കുന്നതിന്റെ ഭാഗമായി കൂട്ടുകാർ ഈ വർക്ക്ഷീറ്റും ഒന്ന് ചെയ്തു നോക്കൂ. കുട്ടികളെ വർക്ക്ഷീറ്റ് ചെയ്തു സഹായിക്കുന്നതിന് രക്ഷിതാക്കൾ ശ്രദ്ധിക്കുമല്ലോ. രക്ഷിതാക്കളെ, ഞാൻ 100-നും അപ്പുറം എന്ന പാഠവുമായി ബന്ധപ്പെട്ട് വരി വരിയായി നിരനിരയായി എന്ന പ്രവർത്തനത്തിൽ വേണ്ടിയുള്ള നല്ലൊരു ടീച്ചിങ് എക്സാമ് ഈ സാൻട്രാ. സാൻട്രാ എന്ന് പറഞ്ഞാൽ വലിയ വില കൊടുത്ത് വാങ്ങേണ്ട സാധനമൊന്നുമല്ല, നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. പച്ചക്കറി കൊണ്ടിരുന്ന ട്രേയോ സൂക്ഷിക്കുന്ന ട്രേയോ അല്ലെങ്കിൽ ഡ്രസ്സ് കൊണ്ടിരുന്ന പിന്നെ പെട്ടിയോ പെട്ടിൻ്റെ മൂടിയോ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതിൽ കുറച്ച് നിറയെ ബൂഴിയിട്ട് നിറച്ച് അതിൽ നമുക്ക് ഭാഷാപ്രവർത്തനം, ഗണിതപ്രവർത്തനം, അതുപോലെ തന്നെ സയൻസ് എല്ലാ ഇതും കഥ പറയാനും മറ്റു ഗണിത സംഖ്യാബോധം ഓർമ്മിക്കാനൊക്കെ നല്ലൊരു ടീച്ചിങ് എയ്ഡ്സാണ് ഈ സെൻറ്റർ. അതുകൊണ്ട് രക്ഷിതാക്കൾക്ക് ഏറ്റവും നല്ല ടീച്ചിങ് എയ്ഡ്സായി നമ്മുടെ ഭിന്നശേഷി കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് വീട്ടിൽ. അത് നന്നായി നിങ്ങളെല്ലാവരും പ്രയോജനപ്പെടുത്തണം. അപ്പോൾ നമുക്ക് ആ പ്രവർത്തനമായി വരി വരിയായി നിരനിരയായി എന്ന ആ വാഴത്തോട്ടത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ടീച്ചർ ഒരു സംഖ്യാബോധം ഉറപ്പിക്കുന്ന 100-നും അപ്പുറം സംഖ്യകളുടെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് ടീച്ചർ ഇവിടെ കാണിക്കുന്നത്. എല്ലാവരും ഒന്നും നന്നായി ശ്രദ്ധിക്കണേ. ടീച്ചർ ഇവിടെ 100 വരെ നമ്മൾ നേരത്തെ ഉറപ്പിച്ചു കഴിഞ്ഞു അല്ലേ. ആ 100, 101, 102 അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ് വാഴത്തോട്ടത്തിൽ 11 വരിയിൽ 10 വാഴയുടെ വീതമാണ് നമ്മൾ കണ്ടത് കുഞ്ഞിക്കുട്ടനും കൂട്ടരും. അപ്പോൾ ആ 11 വരിയിലെ 10 വാഴകൾ ക്രമീകരിക്കുന്നത് 1, 2 എന്നായിട്ട് ടീച്ചറെ ക്രമീകരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇവിടെ ശ്രദ്ധിക്കുക. ടീച്ചർ ഇതാ 10 വരിയിലാണ്, 11 വരിയിൽ 10 വീതം. ഒരു വരിയിൽ 10 എണ്ണം ഉണ്ടാവും. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇത്രയും ഒരു വരിയിൽ 10 വാഴ. എത്ര എണ്ണമായി? ഒരു വരിയിൽ 10 വാഴ. ടീച്ചർ ഒരു വരിയിലും കൂടെ നടാൻ പോകുന്നുണ്ട്. പൊടിഞ്ഞ വാഴ നമ്മൾ എണ്ണാൻ പോകുന്നുണ്ട്. എന്തോ നോക്കോ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇപ്പോൾ 2 വരിയിൽ നമ്മൾ 10 വീതം വെച്ചു. അതുപോലെ തന്നെ 3 വരിയിൽ, 4 വരിയിൽ, 5 വരിയിൽ, 6 വരിയിൽ, 7 വരിയിൽ, 8 വരിയിൽ, 9 വരിയിൽ, 10 വരിയിൽ, 11 വരിയിലും നമ്മൾ 10 വീതം ഇങ്ങനെ വാഴ നടാനാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. രക്ഷിതാക്കളെ, ഇതാ വാഴത്തോട്ടുന്ന പ്രവർത്തനവുമായി നിരനിരയായി വരി വരിയായി ആ പ്രവർത്തനം ടീച്ചർ ഇതാ ഈ സാൻട്രയിൽ ഒരുക്കിയിരിക്കുകയാണ്. അത് നിങ്ങൾക്കും വീട്ടിൽ നന്നായി സംഖ്യാബോധം ഉറപ്പിക്കാൻ നമ്മുടെ ഭിന്നശേഷികളായ കുട്ടികൾക്കും മാത്രമല്ല എല്ലാ കുട്ടികൾക്കും നല്ല അനുയോജ്യമായ ഒരു പ്രവർത്തനമാണിത്, ടീച്ചിങ് എയ്ഡ്സ് ആണിത്. അതുകൊണ്ട് എല്ലാ രക്ഷിതാക്കളും നന്നായി ശ്രദ്ധിച്ച് സംഖ്യാബോധം ഉറപ്പിക്കാൻ ഇങ്ങനെയുള്ള ടീച്ചിങ് എയ്ഡ്സ് ഉപയോഗിക്കാവുന്നതാണ്. ഒന്നുകിൽ അടുക്കളയിലുള്ള നമ്മളെ പിന്നെ ട്രേ ഉപയോഗിച്ച് നമ്മൾ ഇത് ചെയ്യേണ്ടതാണ്.